ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്, മാത്രമല്ല ഇന്ന് ഈസ്റ്റർ കൂടാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. എന്താ പരിപാടി? ഇന്ന് അടുത്ത മാസം എന്റെ ചേട്ടന്റെ കല്യാണമാണ്. അപ്പം അതിന് നമ്മൾ ഡ്രസ് തയ്ക്കാൻ കൊണ്ടുകൊടുക്കാൻ പോവാണ്. ഓക്കേ, ഡ്രസ് കാണിച്ചു തരും. ഓക്കേ, കാണാം. ഓക്കേ, ഡ്രസ്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഇത് തയ്ക്കാൻ കൊടുത്തിട്ട് വരാം. ഓക്കേ, ബാ. ചേട്ടാ, റോഡിലങ്ങനെ ആരും ഇല്ലല്ലോ. ഞാൻ ഏഴാം ക്ലാസ് തൊട്ട് പ്ലസ് ടു ഇവിടെ സ്കൂളാണിത്, ചെമ്പേശ്ശി. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്കൂൾ ഒരു സ്കൂൾ തന്നെയല്ലേ ഇത് രണ്ടും? ആ, അവിടെ ഒന്ന് തൊട്ട് പ്ലസ് ടു വരെ ഉണ്ട്. ഞാൻ ഏഴ് തൊട്ട് പ്ലസ് ടു വരെ ഇവിടെ പഠിച്ചത്. ലെഫ്റ്റ് സൈഡ് കാണിച്ചു. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മള് വരാനിരുന്ന കട. പക്ഷെ അവിടെ അടച്ചിട്ടേക്കും. അപ്പൊ നമുക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് ഞായറാഴ്ചയല്ലേ, വീട്ടിൽ കാണും. വീട്ടിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് വീട്ടിൽ പോയിട്ട് നമുക്ക് എങ്ങനെയാ ചെയ്യാം. അങ്ങനെ ഞങ്ങള് അവിടെ പോയി തുണിയൊക്കെ കൊടുത്ത് അളവൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി. അവരിപ്പം നമ്മള് വീട്ടിലല്ലേ പോയത്, അപ്പൊ ഈസ്റ്റർ ആയതുകൊണ്ട് അവരെല്ലാരും ഉണ്ടായിരുന്നു വീട്ടില്. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ചന്തയിലോട്ടാണ് പോയത്. വീട്ടില് മീനൊന്നും കിട്ടിയില്ല, ഈസ്റ്റർ അല്ലേ, അതുകൊണ്ട് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ചന്തയിലൊക്കെ പോയി. പക്ഷെ അവിടൊന്നും പോയിട്ട് ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല. ഞങ്ങൾ അതുകൊണ്ട് കുറെ വലഞ്ഞ് അവിടെ എത്തിയപ്പോഴും ചന്തയൊക്കെ തീർന്നു പോയി. നമ്മൾ താമസിച്ചു പോയി. പിന്നെ അവിടെ നമ്മൾ തിരിച്ച് നേരെ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരെയുള്ള വർക്കലയുണ്ട്. ഇപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് വിട്ട്, അങ്ങനെ നമ്മൾ വർക്കല പുന്നമുടത്തി. നമ്മൾ അടുത്തുള്ള ഒരു ഇടത്തരമുള്ള വലിയ ചന്തയാണ് ഈ വർക്കല പുന്നമുട എന്ന് പറയുന്നത്. ഇവിടെ മിക്ക ദിവസവും മീൻ കാണുന്നതാണ്. പക്ഷെ ഇനി ഈസ്റ്റർ ആയതുകൊണ്ട് മീനൊക്കെ ഭയങ്കര കുറവായിരുന്നു. നമ്മൾ എന്തായാലും അകത്തോട്ട് കയറിയിട്ടുണ്ട്. അകത്തോട്ട് കയറി നല്ല ഇഷ്ടംപോലെ മാങ്ങയൊക്കെ ഉണ്ട്. മാങ്ങയുടെ സീസൺ ആണെന്ന് തോന്നുന്നു. ഫ്രഷ് ചീരയൊക്കെ ഉണ്ട്, ചുവപ്പും പച്ചയൊക്കെ ആയിട്ട്. പോയ വഴിക്ക് തന്നെ കുറച്ച് സായിപ്പിനെയും അതാമയും കൂടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇവിടെ പ്രത്യേകം വെച്ചാൽ ഇവിടെ വലിയ മീനുകളാണ്, വേള, വലിയ ചൂര അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് മറ്റേ ഇതിന്റെ പേരെന്തോ, തെരച്ചിയാന്ന് തോന്നുന്നു കേട്ടാ. അപ്പൊ ഇത് വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ കുറെ നിപ്പുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇപ്പോഴത്തെ ചൂട് പറയണ്ടല്ല, ആ ചൂട് കാരണം ലൈൻ കുടിക്കാൻ വേണ്ടി കയറി. ലൈവിനാണ് കയറിയത്. പിന്നെ നോക്കി നോക്കി അവസാനം ഷാർജയിലോട്ട് എത്തി നമ്മള്. ചേട്ടൻ അപ്പൊ ഷാർജ് കുടിക്കാൻ ഇൻട്രസ്റ്റ് തോന്നില്ലെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഏതോ ഒരു ഐസ്ക്രീം, എന്റെ പേരെന്താ, ഞാൻ ഒരു ചെറിയ ഐസ്ക്രീം പറഞ്ഞാണ്. അവര് കിവിയുടെ ഒരു എന്താണ് കുൽഫി എന്നൊരു സംഭവം കൊണ്ടുവന്ന്, അത് ഞാൻ കഴിച്ചു നോക്കി. ഒരു പായസം ഇല്ലേ, ഒരു പായസം പാലട കഴിക്കുന്ന ഒരു ഫീലായിരുന്നു. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, ഇത് ഈ ടേസ്റ്റ് തന്നെയാണോ? ഇത് കിവിയുടെ ബ്രാൻഡാണ്, അത്രയ്ക്ക് കൊള്ളത്തില്ല. 40 രൂപയേ ഉള്ളു, ഞാൻ ചുമ്മാ കഴിക്കാം, അത്രയേ ഉള്ളു. ഇതെന്തോ ഓപ്പൺ ആക്കാൻ പാടാ, ഞാൻ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കുറെ പരിശ്രമിച്ച് നോക്കി, നടന്നില്ല. അവസാനം ആരും അടുത്ത് ഇല്ലാത്തതുകൊണ്ട് മെല്ലെ കടിച്ചങ്ങ് പൊട്ടിച്ച് അങ്ങനെ തുറന്നു. ഓക്കെ, അപ്പൊ നന്ദുവിന്റെ ഷേക്ക് വന്നിട്ടുണ്ട്. അതെ, കൊതി വിടരുത്. ഓക്കെ, ആരും കൊതി വിടൂല, കഴിച്ചോ കഴിച്ചോ. കണ്ടോ, ഷേക്ക് കൊണ്ടുവന്നപ്പോ ആശ പതുക്കെ ഐസ്ക്രീം എടുത്തെങ്കിൽ തന്നു. ഇല്ല, എനിക്ക് ഷേക്കൊന്നും വേണ്ട, നീ കഴിച്ചു കഴിച്ചാ. ഉദ്ദേശം വേറെ ആയിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് കുറവായിട്ട് എന്നെ മേടിച്ച് കുടിച്ചായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ചേട്ടാ വേണോ വേണോ, പക്ഷെ എന്നിട്ടും ആശ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. കണ്ടോ, ഇതാണ് സംഭവം, കിവിയുടെ കുൽഫി. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിലെത്തിയേട്ട് ക്രീം തന്നെ കഴിച്ചോണ്ടിരിക്കുക. ഈ ക്രീം തന്നെ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേട്ടൻ ഇഷ്ടമാണോ? പിന്നെ തന്നെ കഴിച്ച്. ഭയങ്കര വെയില്, വെയില് കൊണ്ട് ഒരു പരിവായി. ഞങ്ങൾ പിന്നെ ചന്തയിൽ പോയായിരുന്നു. കുറെ എടുത്ത് പോയിട്ടൊന്നും മീനല്ലേ, ഇന്ന് ഈസ്റ്റർ അല്ലേ, അതുകൊണ്ട് ഒരിടത്ത് പോയി നമുക്ക് മീൻ കിട്ടി. കണാവ് മേടിച്ച് 200 രൂപയ്ക്ക്. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കണാവക്കാരെ കൂട്ടി ചോറ് കഴിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ എന്താ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.